മക്കൾ പോകാൻ പോകുന്നത്. കർത്താവിന്റെ വിലയേറിയദാസൻ പാസ്റ്റർ കെ എബ്രഹാം ഉണ്ണുണി സാർ അവർ 1967 ജനുവരിയിൽ നടന്ന കുമ്മനാട്ട് കൺവെൻഷനിൽ ചെയ്തതായ പ്രസംഗമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാടുകളിൽ നിന്നും മറ്റുമായി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മടങ്ങിപ്പോകേണ്ട ആവശ്യമുള്ളതിനാൽ 2 മണിക്ക് തന്നെ യോഗം അവസാനിപ്പിക്കും. ആ യോഗത്തിനിടയ്ക്ക് ആരും എഴുന്നേറ്റ് പോകരുതെന്ന് ഇപ്പോഴേ ഓർമ്മപ്പെടുത്തുന്നു. 2 മണിക്ക് അവസാനിപ്പിക്കുന്നതായിരിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാടുകളിൽ നിന്നുമായ ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായ ആവശ്യമുള്ളതിനാൽ 2 മണിക്ക് തന്നെ യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. ആ യോഗത്തിന്റെ ഉള്ളിലായിട്ട് ആരും എഴുന്നേറ്റ് പോകാതിരിക്കാനായി ഇപ്പോഴേ ആ കാര്യം പ്രസ്താവിക്കുകയാണ്. നമ്മുടെ മഹായോഗത്തിന്റെ അവസാന രാത്രിയോഗമാണിത്. നമ്മുടെ മഹായോഗത്തിന്റെ അവസാന രാത്രിയോഗമാണിത്. വന്നു ചേർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം. ഇന്ന് രാത്രി ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് വേണ്ടിയുള്ള വേദഭാഗം ഇപ്പോൾ വായിക്കാം. ഇന്ന് രാത്രിയിൽ ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് വേണ്ടിയുള്ള വേദഭാഗം നമുക്കിപ്പോൾ ഇവിടെ വായിക്കാം. രാജാക്കന്മാരുടെ 1 പുസ്തകം 18 അധ്യായത്തിൽ നിന്ന് ഞാൻ പറയുന്ന വാക്യങ്ങൾ വായിക്കാൻ അപേക്ഷിക്കുന്നു. രാജാക്കന്മാരുടെ 1 പുസ്തകം 18 അധ്യായത്തിൽ നിന്ന് ഞാൻ പറയുന്ന വാക്യങ്ങൾ വായിക്കാൻ അപേക്ഷിക്കുന്നു. 18 അധ്യായത്തിന്റെ 21 വാക്യം. 18 അധ്യായത്തിന്റെ 21 വാക്യം. അപ്പോൾ ഏലിയാവ് അടുത്തു പ്രകടനത്തോടും നിങ്ങൾ എത്രത്തോളം 2 കോടിയിൽ കാലുവെച്ചു യഹോവയോഞ്ചിൽ അവനെ അനുഗമിച്ചു ബാൽ എങ്കിലോ അവനെ അനുഗമിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. ഇനിയും 30 മുതൽ 38-39 വാക്യം വരെ. അപ്പോൾ ഇന്ന് ഈ രാത്രി നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി നാം എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മുടെ തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ്, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അവിടുത്തെ വലിയ നാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മഹായോഗത്തിന്റെ അവസാന രാത്രി യോഗത്തിലേക്ക് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ സമയങ്ങളിൽ പകലും രാത്രിയുമായി നടന്ന എല്ലാ യോഗങ്ങളിലും നിന്റെ ശക്തിയേറിയ സാന്നിധ്യം ഉണ്ടായിരുന്ന നിന്റെ ദാസന്മാരെ നിന്റെ കരങ്ങളിൽ ഉപയോഗിച്ച് നിന്റെ ജനത്തിന് അനുഗ്രഹമാക്കി തീർത്തതിനെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. തിരുമേനിയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളുന്നു. ഈ രാത്രി ഞങ്ങളോട് സംസാരിപ്പാൻ അവിടുന്ന് തിരുമനസ്സാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ നീ നൽകുമാറാകേണമേ. നിന്റെ പുതിയ എണ്ണയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് നിന്റെ വചനം സംസാരിപ്പാൻ ഞങ്ങളെ നീ പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടി വന്നിരിക്കുന്ന മഹാപുരുഷാരത്തിന് നിന്റെ എളിയദാസന്മാരായ ഞങ്ങളെ നീ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ നാമം വിടും ഇവിടെ മഹത്വപ്പെടുമാറാകണമേ. കർത്താവായ യേശു മൂലം ഞങ്ങൾ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ രാത്രി തോറും ഇവിടെ നടക്കുന്ന യോഗങ്ങളിൽ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ സിദ്ധന്മാര് യാഗമർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങിയതായി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ അടിസ്ഥാനമാക്കി എല്ലാ രാത്രിയും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നതായ യോഗത്തിൽ പഴയ നിയമത്തിലെ ശിഷ്യന്മാരായ ആളുകൾ യാഗം ദൈവത്തിനർപ്പിക്കുകയും
ദൈവത്തിന്റെ ഇസ്രായേലിന്റെ മഹാപുരോഹിതനായ
ഭാഗത്ത്
ஆஹா
ഇത്രയെല്ലാ ജനങ്ങൾ അന്യജാതിക്കാരെ വിവാഹ
ولكن يجب ان
പതിനേഴാം വാക്യം. അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം. നമുക്ക് സമസ്വഭാവമുള്ളവരായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. മൂന്ന് സമ്മത്സരവും അവർ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആരാധിച്ചിരുന്ന മഴവായു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുന്ന ധാന്യം പഴയ നിയമത്തിലുണ്ട്. ഒന്ന് രാജാ പതിനെട്ടാം അധ്യായത്തിൽ ഇന്ന് രാത്രി നാം വായിച്ച വാക്യങ്ങൾക്ക് ധാരിയുണ്ട്. പഴയ വീണ്ടും മഴ പെയ്യാതിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചതായ കാര്യം പഴയ നിയമത്തിലുണ്ട്. ഒന്ന് രാജാ പതിനെട്ടാം അധ്യായത്തിൽ നാം വായിച്ച ഭാഗത്തിലെ താഴ്ഭാഗത്തുണ്ട്. എന്നാൽ മഴ പെയ്യാതിരിക്കേണ്ടതിന്, മഴയെ തടയേണ്ടതിന് അവൻ പ്രാർത്ഥിച്ച കാര്യം പഴയ നിയമത്തിലില്ല. മഴ പെയ്യാതിരിക്കാതിന് വേണ്ടി, മഴയെ തടയേണ്ടതിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ച കാര്യം പഴയതിനു ഇല്ല. എന്നാൽ അത് നാം അറിയേണ്ടതാകയാൽ ദൈവം യാക്കോബിനെ കൊണ്ട് തന്റെ വചനത്തിൽ നമുക്ക് എഴുതിച്ച് തന്നിരിക്കുക. എന്നാൽ നാം അറിയാതിന് വേണ്ടി യാക്കോബിനെ കൊണ്ട് അങ്ങനെ സമ്മതിച്ചിട്ട് ഞാൻ തിരികെ പ്രാർത്ഥിക്കുന്നത് വരെ മഴയെ തടഞ്ഞ മതിയാവും. സമ്മതിച്ച് അങ്ങനെ അറിയുന്നത് വരെ മഴ ഇല്ലാതെ പ്രാർത്ഥിക്കുന്നത് വരെ അങ്ങനെ മഴ തടയാറുണ്ട്. ദൈവത്തിന് വേണ്ടി സുസ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് കാര്യങ്ങൾ അപേക്ഷിക്കാൻ അവരുടെ അവർക്ക് പ്രാഗല്ഭ്യമുണ്ട്. സാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിപ്പാൻ അവരുടെ അന്തരംഗങ്ങളിൽ പ്രാരംഭമുണ്ട്. പ്രാർത്ഥിപ്പാൻ അവരുടെ അന്തരംഗത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൻ പ്രാർത്ഥിച്ചു, അവന്റെ ഹൃദയത്തിൽ നിർണയമായി അവൻ പറഞ്ഞല്ലാതെ മഴ ജയിക്കുക. അവൻ പ്രാർത്ഥിച്ചു, അവന്റെ ഹൃദയത്തിൽ നിർണയമായി അവൻ പറഞ്ഞതാണ് മഴ പെയ്യില്ല. ഗിരിവാസ പർവ്വതത്തിൽ നിന്ന് ആ ഗ്രാമീണ മനുഷ്യൻ ഇറങ്ങി നേരെ രാജധാനിയിലേക്ക് പോവുകയാണ്. അവൻ ഇപ്പോൾ നോക്കിയാൽ നല്ല വെളിച്ചപ്പാട് പോകുന്നത് പോലെയാണ് പോകുന്നത്. ആ ഗ്രാമീണ മനുഷ്യൻ ഇതാത്തിലേക്ക് ഇതിലെ പോവുകയാണ്. അവൻ രാത്രിയുണ്ട്, ഒരു വെളിച്ചപ്പാൽ പോകുന്ന പോലെയാണ് അവൻ പോകുന്നത്. ദൈവത്തിന്റെ ശക്തിയ നിറഞ്ഞ ദൈവത്തിന്റെ ധൈര്യം അവലംബിച്ച് അവൻ ചാടാറിന്റെ മുഖാരത്തിലേക്ക് നേരെ കൊട്ടാരവാളത്തിലുള്ള പടയാളികളെയോ ആരെയും കൂസാതെ നേരെ അകത്തോട്ടങ്ങ് ചെന്നു.
Thank you.
ഇപ്പോൾ ഇരുന്ന് വിചാരിക്കുക, മൂന്ന് സാർ പറയുന്നതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ഹിന്ദുക്കളുടെ കാര്യം ആണെന്ന്. ക്രിസ്ത്യ സഹോദരന്മാരെ, ഇപ്പോൾ ചിന്തിക്കുകയാണ്, മൂന്ന് സാറ് പറയുന്ന കാര്യമൊക്കെ നമ്മുടെ ക്രിസ്ത്യമാരുള്ള ഹൈന്ദവന്റെ കാര്യമാണല്ലോ. തരക്കാരില്ലായിരുന്നു ഇന്നത്തെ പ്രസംഗം, ചുറ്റുമുള്ള ഹിന്ദുക്കൾക്കൊക്കെ മൂന്ന് സാർ ധാരാളം കൂടുതലോ തരക്കാരില്ലായിരുന്നു ഇന്നത്തെ പ്രസംഗം. ചുറ്റുമുള്ള ഹിന്ദുക്കൾക്കൊക്കെ മുന്നോട് സാറ് ധാരാളം കൊടുക്കും. എന്നാൽ ഞാൻ തുറന്നു പറയട്ടെ, എന്നാൽ ഞാൻ തുറന്നു പറയട്ടെ, ഹിന്ദുക്കളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, ദൈവം മറുക്കുന്ന ആധുനിക കലകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധാരാളം വിഗ്രഹങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ളപ്പോൾ പോർച്ചുഗീസുകാരിലും ഇറ്റാലിയൻ കാരിലും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങോട്ട് ഇറക്കുന്നത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഭാരതീയ കലകളിൽ കലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരങ്ങളായ വിഗ്രഹങ്ങൾ ഇന്ത്യയിൽ തുടർച്ചയായി ഉണ്ടായിരിക്കെ പോർച്ചുഗീസ് കലയും ഇറ്റാലിയൻ കലയിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഭാരതീയ കലകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധാരാളം വിഗ്രഹങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ളപ്പോൾ പോർച്ചുഗീസുകാരിലും ഇറ്റാലിയൻ കാരിലും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങോട്ട് ഇറക്കുന്നത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഭാരതീയ കലകളിൽ കലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരങ്ങളായ വിഗ്രഹങ്ങൾ ഇന്ത്യയിൽ തുടർച്ചയായി ഉണ്ടായിരിക്കെ പോർച്ചുഗീസ് കലയിൽ ഇറ്റാലിയൻ കലയിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളിൽ കൂടെ ഭാരതീയ കലയനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായ മീനാക്ഷി അമ്മയുടെ വിഗ്രഹം മധുരയിൽ ഇരിക്കുമ്പോൾ ഇറ്റാലിയൻ കലയിൽ ഉണ്ടാക്കിയ ഭാസീമ അമ്മയുടെ വിഗ്രഹം ഉണ്ടാക്കുന്ന മീനാക്ഷി അമ്മയുടെ വിഗ്രഹം മധുരയിൽ ഇരിക്കുമ്പോൾ ഇറ്റാലിയൻ കലയിൽ ഉണ്ടാക്കുന്ന ഭാസീമയുടെ പ്രതിമ ഇറ്റാലിയിലേക്ക് ഇറക്കുമതിയുള്ള ഈ പിത്രധർമ്മത്തെ ഭംഗിയായിട്ട് രൂപമൊക്കെ വരുത്തി
ولكن يجب ان يكون هناك
يا هو يا
ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് അപ്പവും കറിയും എല്ലാം കൊടുത്തയച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെയാണ് യഹോവയുടെ ദൈവം. Thank you.
ஒன்றினை
ولكن يجب ان يكون هناك افضل من اجل 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 ان يكون هناك افضل
ഇവിടെ മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞ് സമുദ്ര സമാനമായി തീർന്നാൽ ദൈവത്തിന്റെ അഗ്നി ഇവിടേക്ക് ഇറങ്ങി വരുമെന്ന് അവൻ വിശ്വസിച്ചു. ഇവിടെ മുഴുവനും വെള്ളപ്പടി നിറഞ്ഞ് സമുദ്ര സമാനമായി തീർന്നാൽ വെള്ളത്തിന്റെ അഗ്നി അവർ ഇറങ്ങി വരുമെന്ന് അവൻ പരിപൂർണമായി സൈന്യങ്ങളുടെ ദൈവമായ ഹോവയാണ് സത്യദൈവമെന്ന് ജനത്തിന് വെളിപ്പെടുത്തപ്പെടേണ്ടതിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇവിടെ ഇറങ്ങി ഈ വെള്ളം മുഴുവൻ നശിച്ചു കളയുമെന്ന് അവൻ അറിഞ്ഞതിനാൽ അവൻ ധൈര്യസമേതം പറഞ്ഞു വെള്ളം കോരി ഒരുക്കി. സ്വർഗത്തിലെ ദൈവമാണ് ഇവരുടെ ദൈവമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ആ ദൈവം അഗ്നി അരക്ഷം നടന്നത് കൊണ്ട് അവർ ധൈര്യമാക്കി പറഞ്ഞു വെള്ളം കോരി അവരക്ഷ ദൈവത്തിന്റെ അഗ്നി നിന്നിലേക്ക് ഇറങ്ങണമെങ്കിൽ നിനക്കൊരു ഒരു ശരിയായ വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിന്റെ അഗ്നി നിങ്ങളെ കരകണമെങ്കിൽ നിനക്കൊരു ശരിയായ വിശ്വാസം തീരുമാനം വേണം എല്ലാം വേണം അവിടെ സർവപ്രധാനമായി വിശ്വാസം ഉണ്ടായിരിക്കും. അവിടെ സർവപ്രധാനമായി വിശ്വാസം ഉണ്ടായിരിക്കും. അടുത്ത ഇനി ഒരു കാര്യം നമുക്ക് കാണാം. അടുത്ത ഇനി ഒരു കാര്യം കാണാം. അതെന്താ? അതെന്താ? പ്രാർത്ഥന 36 വാക്യം ഒന്ന് വായിച്ചിട്ടോ. എല്ലാ പ്രവാചകം അടുത്തു ചെന്നു അബ്രഹാമിന്റെയും ഇസ്രായേലിന്റെയും ഇസ്രായേലിന്റെയുമായ ഇസ്രായേലിന്റെ ദൈവമെന്നും ഞാൻ നിന്ദരാസനെന്നും ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിന്റെ കൽപ്പന പ്രകാരം എഴുതിയെന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. ഏഴ് ദിവസം ഇപ്പോൾ നാം കണ്ടു കഴിഞ്ഞു. വീണ്ടും വീണ്ടും പറയുന്നത് ക്ഷമിക്കണം. വീണ്ടും വീണ്ടും പറയുന്നത് ക്ഷമിക്കണം. സമയം കിട്ടാതെ കൊണ്ടും നീ മദ്രാസ് മുതൽ കൽക്കട്ട വരെ നീക്കി ഒരു പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നവരുടെ
ഭാഗത്ത്
മണൽത്തരികൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നത് കണ്ടു. ഇതെന്താണെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ചു. ആ മണൽത്തരികൾ കുറെ എടുത്തുകൊണ്ടുപോയി ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ വെച്ചു. ജയപരന്മാരായ ആര്യൻ പർവ്വതത്തിന്റെ കുറെ ദ്രാവകമായ ഉരുളുമാരികളായ കുറെ മണൽത്തരികൾ കണ്ട് അതിൽ കുറെ എന്താണെന്ന് അറിയാതെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചു. ഒടുവിൽ ന്യൂ മെക്സിക്കോയിൽ അസംഭവത്തിന്റെ അഗ്നി ഇറങ്ങി അവിടുത്തെ പാറയെ മുഴുവൻ ഛിന്ന ഭിന്നമാക്കി മണത്തരികളാക്കി തീർത്തത് കണ്ടപ്പോൾ അവർക്ക് ബോധ്യമായി ഇത് ഏരിയ പ്രാർത്ഥിച്ച് അഗ്നി ഇറങ്ങിയിട്ട് ആ